കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ടുള്ളതും ആളുകൾ പരസ്പരം സംസാരിച്ചുള്ളതുമായ ഒരു പേരാണ് ശ്രീ ശ്രീജിത്ത് പണിക്കർ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള ചാനൽ ഡിബേറ്റുകളിലും അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻസും കണ്ടുകൊണ്ട് കേവലം ഒരു കൗതുകത്തിൽ തുടങ്ങി ഇപ്പൊ ഒരു വലിയ ആരാധനയിൽ എത്തി നിൽക്കുകയാണ്. പൗലോ കൊയ്ലോയുടെ ഒരു പുസ്തകത്തിൽ പറയും പോലെ നമ്മളൊരു കാര്യം കൂടുതലായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി അത് ഗൂഢാലോചന ചെയ്യും എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ പല അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഒരു പക്ഷേ അതീന്ദ്രിയ വിഷയങ്ങളെ കുറിച്ചുള്ള എന്റെ ഗവേഷണത്തിന്റെ ആധാരം. അപ്പൊ എന്തായാലും ഇത്രയും പെട്ടെന്ന് ശ്രീ ശ്രീജിത്ത് പണിക്കർ അദ്ദേഹവുമായിട്ട് ഇത്ര അടുത്തിരിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോൾ നേരത്തെ സാർ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഭരണഘടന അത് നേരിട്ട് കാണാനും അത് തൊട്ട് ഒന്ന് കണ്ണിൽ വയ്ക്കാനും ഒക്കെ തോന്നി. അങ്ങനെ ഒരു വല്ലാത്തൊരു വൈകാരിക നിമിഷം സമ്മാനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പിന്നെ കേരളത്തിൽ വളരെയേറെ അറിയപ്പെടുന്ന ഒറേറ്റർ, ഡിബേറ്റർ, റിസർച്ചർ, അതുപോലെ തന്നെ ടെക്നോക്രാറ്റ് ആണ്, സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്. പ്രത്യേകിച്ച് മുഖവരികളൊന്നും ആവശ്യമില്ല. ഇന്ന് ഈ പുസ്തകത്തിന്റെ അവതരണം നിർവഹിക്കുന്നത് ശ്രീ ശ്രീജിത്ത് പണിക്കർ അവർക്കാണ്. അദ്ദേഹത്തെ ഏറ്റവും ആദരവോടുകൂടി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, നോവലുകൾ പൊതുവെ വായിക്കുന്നത് ശീലമില്ലാത്ത ഒരാളാണ് ഞാൻ. പണ്ട് ശീലമുണ്ടായിരുന്നു, ഒരുപക്ഷെ ആ ശീലം മനഃപൂർവ്വമല്ലാതെ ഉപേക്ഷിച്ചിട്ട് രണ്ട് പതിറ്റാണ്ടിലേറെയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നോവൽ എന്ന് പറയാവുന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് ഒരു ക്ഷണം കിട്ടുന്ന സമയത്ത് ഞാനിതിന് യോഗ്യനാണോ എന്ന കാര്യമാണ് എനിക്ക് ആദ്യമായിട്ടുണ്ടായിരുന്ന സംശയം. പേഷ്യൻസ് ഇല്ലാത്തത് കൊണ്ടല്ല നോവൽ അങ്ങനെ വായിക്കാറില്ലാത്തത്, പക്ഷെ കുറച്ചുകൂടി വസ്തുതാപരമായിട്ടുള്ള അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള വായനയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച സമയം മുതലാണ്, ഒരുപക്ഷെ 2000-ത്തിൻ്റെ തുടക്കകാലം മുതലാണ് നോവലുകൾ വായിക്കുന്നത് പയ്യെ പയ്യെ കുറഞ്ഞു കുറഞ്ഞു വന്ന് തീരെയില്ലാതെയായി മാറിയത്. പക്ഷെ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട വിഷയം ചരിത്രവുമായി ബന്ധമുള്ളതാണ്, വസ്തുതകളുമായി ബന്ധമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആദ്യ മാത്രയിൽ തന്നെ ആ പുസ്തകം കയ്യിൽ കിട്ടുമ്പോൾ തന്നെ അതിനൊരു കൗതുകം കൂടി ഉണ്ടായിരുന്നു അത് വായിക്കുന്നതിന് വേണ്ടി. പയ്യെ പയ്യെ വായന തുടങ്ങിയപ്പോൾ ഇത് നോവൽ തന്നെയാണോ അതോ ഇത് ചരിത്ര ആഖ്യായികയാണോ എന്ന രീതിയിലത്തേക്കുള്ള ഒരു സംശയമാണ് പിന്നീടുണ്ടായത്. ഒരുപക്ഷെ നോവലുകളുടെ സ്വഭാവം രണ്ട് പതിറ്റാണ്ടുകൾ കൊണ്ട് മാറിയിട്ടുണ്ടാകാം എന്ന് ആദ്യം അനുമാനിച്ചിരുന്നുവെങ്കിലും പല ഭാഗങ്ങളിലും ഒരു ചരിത്ര ആഖ്യായിക എങ്ങനെയാണോ ചരിത്രത്തോട് നീതി പുലർത്തേണ്ടത് അതിന് പറ്റുന്ന രീതിയിലുള്ള രചന ഞാൻ ആ പുസ്തകത്തിൽ കണ്ടു. അപ്പൊ ഈ പുസ്തകം വായിക്കാനായിട്ട് ഇത് കയ്യിലെടുക്കുന്ന ഒരാൾക്ക് നിങ്ങളൊരു നോവലിന്റെ ആരാധകനാണ് അല്ലെങ്കിൽ ആരാധികയാണ് എങ്കിൽ നിങ്ങളെ തൃപ്തിപ്പെടുത്താനും, അതേസമയം ഒരു ചരിത്ര അന്വേഷിയാണ് എങ്കിൽ നിങ്ങളെ ആ നിലയ്ക്ക് തൃപ്തിപ്പെടുത്താനും ഈ പുസ്തകം 100% അതിൽ അതിൻ്റെ ലക്ഷ്യം നിറവേറ്റും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. ഈ പുസ്തകത്തിൻ്റെ ഒരു അവതരണം എന്ന് പറയുമ്പോൾ കൺവെൻഷനലായിട്ട് ഒരു പുസ്തകത്തിൻ്റെ സ്ട്രക്ചർ, ആ പുസ്തകത്തിൽ പരാമർശിക്കുന്ന വിധേയമായിട്ടുള്ള വിഷയങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ അതിലേക്ക് കടന്നു വരുമെങ്കിലും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് അതിലെ 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അത് പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ആസ്വാദനം എന്നത് അനുവാചകന്റെ സ്വാതന്ത്ര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്നതുകൊണ്ടാണ്. എനിക്ക് എൻ്റെ ആസ്വാദനത്തിൽ കിട്ടിയ അതേ അനുഭൂതി ആകണമെന്നില്ല മറ്റൊരാളിന് കിട്ടുന്നത്. അതുകൊണ്ട് അത് അനുവാചകന്റെ സ്വാതന്ത്ര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പൂർണ്ണ ബോധ്യത്തോടുകൂടി ആ പുസ്തകം വായിക്കുന്നതിനായി നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പ്രേരിപ്പിക്കുകയാണ്. ഏതെങ്കിലും ഒരു ആശയം, അത് പ്രത്യേകിച്ച് വിപ്ലവകരമായിട്ടുള്ള ഒരു ആശയം സമൂഹത്തിലേക്ക് കൊണ്ടുവരിക, അതുമായി ബന്ധപ്പെട്ട് ഒരു സാമൂഹ്യ ചിന്ത രൂപീകരിക്കുക, അതിന് കുറേയധികം ആൾക്കാരുടെ പിന്തുണ നേടിയെടുക്കുക, അതിനുശേഷം അത് നടപ്പാക്കുക, ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെയാണ് സാമാന്യമായ അർത്ഥത്തിൽ സാമൂഹ്യ പരിഷ്കർത്താക്കൾ അല്ലെങ്കിൽ നവോത്ഥാന നേതാക്കൾ എന്ന നിലയ്ക്ക് നമ്മൾ വിവക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ നവോത്ഥാന നേതാക്കളെ പറ്റി പറയുന്ന സമയത്ത്, സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച് പറയുന്ന സമയത്ത്, എല്ലാ കാലവും നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4-5 പേരുകളിൽ ഒന്നാണ് ചട്ടമ്പി സ്വാമികളുടേത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും
നമ്മളിൽ പല ആൾക്കാരുടെയും അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ഭൂരിപക്ഷം ആൾക്കാരുടെയും ചരിത്ര വായന എന്നത് സ്കൂൾ ക്ലാസ്സുകളിൽ തുടങ്ങുകയും ഒടുങ്ങുകയും ചെയ്യുന്ന ഒരു രീതി ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഒരു പാരലൽ റീഡിംഗ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയിട്ട് ചരിത്രവുമായി ബന്ധപ്പെട്ട് ആൾക്കാർ ശ്രമിക്കുന്നത് തന്നെ കുറവായതുകൊണ്ട് തന്നെ ഈ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നതിനപ്പുറത്തേക്ക് പലരുടെയും സംഭാവനകൾ എന്താണ് എന്നതിനെ പറ്റി നമ്മുടെ പൊതുസമൂഹത്തിൽ അധികം ആർക്കും അറിയില്ല എന്നുള്ളതാണ് വസ്തുത. അത് പ്രത്യേകിച്ച് ഒരു ചരിത്ര വിഷയമെടുത്ത് സ്വന്തം നിലയ്ക്ക് സ്വന്തം താല്പര്യത്തിൽ ഗവേഷണം നടത്തുന്ന സമയത്ത് മനസ്സിലാക്കിയ കാര്യം മാത്രമല്ല, നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ പല ആൾക്കാരുടെയും അവരോട് നേരിട്ട് തന്നെ നമ്മൾ പലപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഒരു ധാരണ പൊതുവെ വളരെ കുറവാണ് എന്ന് കാണാം. അതിന് നമ്മൾ ഒരുപക്ഷെ കുറ്റം പറയേണ്ടത് അവരെയല്ല, നേരെ മറിച്ച് അവർക്കുള്ള വിദ്യാഭ്യാസ പദ്ധതി തയ്യാറാക്കുന്ന ആൾക്കാരെയാണ്. ഇപ്പൊ നമുക്ക് ശ്രീനാരായണ ഗുരുദേവന്റെ പ്രധാനപ്പെട്ട സാമൂഹ്യ സംഭാവനകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പറയാനായിട്ട് കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും സാധിക്കും. എന്നാൽ ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്താണ് എന്ന് ചോദിച്ചാൽ പെട്ടെന്നൊരുത്തരം പല ആൾക്കാരിൽ നിന്നും കിട്ടണമെന്നില്ല. അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവോ നവോത്ഥാന നായകനോ ആണ് എന്ന് പറയുന്ന ആൾക്കാരിൽ, അങ്ങനെയുള്ള ആൾക്കാരിൽ തന്നെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് ഒരുപക്ഷെ അതിലൊരു കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ കഴിയണമെന്നില്ല. എങ്ങനെയാണ് ഒരു വ്യക്തി സാമൂഹ്യ പരിഷ്കർത്താവാകുന്നത്? തന്റെ സമുദായത്തിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ താൻ കാണുന്ന സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത്, അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിചാര പദ്ധതി രൂപീകരിക്കുന്നത്, ഇതെല്ലാം തന്നെ ഒരാളിനെ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിലേക്ക് അയാളെ നയിക്കുന്നതിന് പിന്നിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ദക്ഷിണാബോധമുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു ചിന്താ പദ്ധതിയുണ്ട്. ഒരു ചരിത്ര പുരുഷനെ പറ്റിയുള്ള ഒരാഖ്യായിക, പ്രത്യേകിച്ച് അതിലൊരു കാൽപ്പനിക ഭാവം കൂടി ചേർത്ത് വരുന്ന സമയത്ത് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന മനോവ്യാപാരങ്ങൾ, അദ്ദേഹത്തിന്റെ മനനം നടക്കുന്ന ആ ഒരു പ്രക്രിയ, ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ടോ എന്നത് മനസ്സിലാക്കാനാണ് എനിക്ക് കൂടുതലായിട്ടുള്ള താല്പര്യമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ആ ഒരു ആംഗിളിൽ ഈ പുസ്തകത്തെ സമീപിച്ച എനിക്ക് പൂർണ്ണ തൃപ്തിയാണ് ഈ പുസ്തകം വായിച്ചപ്പോൾ ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഏത് അപ്രോച്ചിലാണ് ഈ പുസ്തകത്തിനെ സമീപിക്കുന്നത് എന്ന് വെച്ചാൽ ആ വിഷയത്തിൽ ആ ആംഗിളിൽ നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് ഈ പുസ്തകത്തിന് സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒന്നോ രണ്ടോ ആസ്പെക്ടുകളെ പറ്റി മാത്രം ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞ് ഈ ഒരു പ്രഭാഷണം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. ഇവിടെ ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ എന്താണ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് പല ആൾക്കാർക്കും ഒരുപക്ഷെ പറയാൻ കഴിയില്ല എന്ന്. ഈ ഒരു വിഷയത്തിൽ തൽപരരായി എത്തിയിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. നിങ്ങളുടെ ധാരണയിൽ ഞാൻ നിങ്ങളോട് ഈ ചോദ്യം ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയായിട്ട് നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ സ്വയം വോളണ്ടിയർ ചെയ്തിട്ട് പറയാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് ദൈവീയത കൈപ്പൊക്ക. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ സംഭാവന എന്താണ് താങ്കൾ പറയാം? വേദാധികാര നിരൂപണം എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. വളരെ വലിയ രീതിയിലുള്ള നേരത്തെ പറഞ്ഞതുപോലെ വിപ്ലവാത്മകമായിട്ടുള്ള ഒരു ആശയത്തിനെ സമൂഹത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചതാണ്. മറ്റൊന്ന് ക്രിസ്തുമത ഛേദനം. വളരെ വിവാദമാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ആഖ്യാനങ്ങളുള്ള ഒരു പുസ്തകം. ഇനി മറ്റൊന്ന്, ശരി, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളെല്ലാം വിട്ടതിന് ശേഷം നമുക്ക് അദ്ദേഹത്തിന്റെ മറ്റു രീതിയിലുള്ള സംഭാവനകളെ പറ്റി പറഞ്ഞാലോ? ശരി, തീർത്ഥപാദ ആ ഒരു സമ്പ്രദായം. മറ്റൊന്ന്, അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് അദ്ദേഹം കൊളുത്തി വെച്ചിരിക്കുന്ന ഒരു തിരിയാണ്. ആ തിരി പിന്നീട് പകർന്ന് വളരെ ശക്തമായിട്ടുള്ള ദീപനാളങ്ങളായി ഒരഗ്നിയായി സമൂഹത്തിലേക്കൊക്കെ വരികയാണ്. അദ്ദേഹത്തിന്റെ തന്നെ ചില ഗ്രന്ഥങ്ങളൊക്കെ കണ്ടതിന് ശേഷം ചില അഭിപ്രായ പ്രകടനങ്ങൾ തന്നെ ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം ഈ എഴുതി വെച്ചിരിക്കുന്ന അക്ഷരങ്ങളുടെ ശക്തി കൊണ്ട്
ആ പേജുകളൊന്നും തന്നെ കത്തിപ്പോയില്ലല്ലോ എന്ന വലിയ പ്രശസ്തമായിട്ടുള്ള അഭിപ്രായം തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ ഓരോന്നും നമ്മൾ നോക്കുമ്പോൾ കാലിക പ്രസക്തി ഏറ്റവും കൂടുതലുള്ള ഒരുപക്ഷെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ടിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ സങ്കല്പങ്ങളിൽ അദ്ദേഹത്തിന്റെ പദ്ധതികളിൽ അദ്ദേഹത്തിന്റെ നേരത്തെ പറഞ്ഞതുപോലെ വിപ്ലവാത്മകമായിട്ടുള്ള ചിന്തകളിൽ ഇന്നത്തെ കാലത്തും ഏറ്റവും കൂടുതൽ പ്രസക്തമായിരിക്കുന്നത് ഒരുപക്ഷെ നേരത്തെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. വേദം എന്നത് ആരാണ് പഠിക്കേണ്ടത്, ആർക്കൊക്കെ അത് പഠിക്കാനുള്ള അധികാരമുണ്ട്, ആ അധികാരം എങ്ങനെയാണ് നിർണയിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ അതിശക്തമായിട്ടുള്ള അഭിപ്രായം. ആ അഭിപ്രായത്തിലേക്ക് അദ്ദേഹം എത്തുന്നതിന്റെ ഭാഗമായി എന്തൊക്കെ മനോവ്യാപാരങ്ങളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നതിനെ പറ്റി മനസ്സിലാക്കാൻ ഈ പുസ്തകം നിങ്ങളെ സഹായിക്കും. ഒരുപക്ഷെ ആ പുസ്തകം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, അതായത് ചട്ടമ്പിസ്വാമികളുടെ തന്നെ പുസ്തകം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹം സ്ട്രെയിറ്റ് ആയിട്ട് ഈ കാര്യത്തിലേക്കൊക്കെ തന്നെ ജമ്പ് ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ച് പറയുന്നതാണ് മനസ്സിലാവുക. നേരെ മറിച്ച് അതിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ മനോവ്യാപാരങ്ങൾ എന്തായിരുന്നു, ഏതൊരു ഘട്ടത്തിലാണ് ഈ ഒരു ചിന്ത അദ്ദേഹത്തിൽ ഉണ്ടാകുന്നത്, അതിനുശേഷം അത് രൂഢമൂലമായതിനു ശേഷം എങ്ങനെയാണ് അദ്ദേഹം നിരന്തരമായി അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് എന്നീ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ ശ്രീ സുധീർ കിടങ്ങൂരിന്റെ ലീലാ പ്രഭു എന്ന പുസ്തകം നിങ്ങളെ വലിയൊരളവ് വരെ സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചട്ടമ്പി സ്വാമികളുടെ ദർശനത്തിനുള്ള ഒരാമുഖം എന്ന നിലയ്ക്ക് പറയാവുന്ന ഒരു പുസ്തകമായിട്ടാണ് ലീലാ പ്രഭു എനിക്ക് അനുഭവപ്പെട്ടത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വേദം എന്ന് പറയുന്നത് സാർവത്രികമാകണം, എല്ലാ ആൾക്കാർക്കും അത് ലഭ്യമാകണം, അത് വായിക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനുമുള്ള അവകാശവും അവസരവും എല്ലാവർക്കും ഉണ്ടാകണം എന്ന രീതിയിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്ന പല ആൾക്കാരുമുണ്ട്. ഇപ്പൊ ദയാനന്ദ സരസ്വതി സ്കൂൾ ഓഫ് തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ചില വേർഷനുകൾ നമുക്ക് കാണാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും വേദം വായിക്കാനുള്ള അധികാരം ഉണ്ടാകണം എന്നുള്ള വളരെ വിപ്ലവാത്മകമായിട്ടുള്ള ഒരു ചിന്ത, വളരെ കൺവെൻഷനലായിട്ടുള്ള, നേരത്തെ ജോയ് സാർ പറഞ്ഞതുപോലെ അടിമത്തമൊക്കെ തന്നെ നിലനിന്നിരുന്ന വളരെ വലിയ ശക്തമായ രീതിയിലുള്ള ബ്രാഹ്മണ മേധാവിത്വം ഉണ്ടായിരുന്ന, വളരെ ശക്തമായിട്ടുള്ള പുരുഷ മേധാവിത്വം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു ചിന്ത ഉണ്ടാവുക, ആ ചിന്ത മറ്റുള്ള ആൾക്കാരിലേക്ക് പൂർണ്ണമായ കൺവിക്ഷനോടുകൂടി പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അത്ര ലളിതമായിട്ടുള്ള കാര്യങ്ങളല്ല. അതേപോലെ തന്നെ അതിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ ശ്രമകരമായിരുന്ന ഒരു കാര്യം വേദം ആർക്കൊക്കെ പഠിക്കാം, ജെൻഡർ അല്ല പറയുന്നത്, നേരെ മറിച്ച് സമൂഹത്തിൽ വരേണ്യവർഗക്കാരായി കരുതപ്പെട്ടിരുന്ന ആൾക്കാർക്ക് മാത്രം പഠന വിഷയമായിരുന്ന, അവർക്ക് വായിക്കാവുന്ന, അവർക്ക് ആഖ്യാനം നൽകാമായിരുന്ന ഒരു മേഖലയിൽ നിന്ന് അതിനെ സാർവത്രികമാക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും ഉള്ളതാണ് വേദം എന്ന രീതിയിലത്തേക്ക് ഒരാശയം കൂടി കൊണ്ടുവന്നതും അദ്ദേഹമാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വേദവുമായി ബന്ധപ്പെട്ട വേദത്തിന്റെ അധികാരം, അതിനെ പറ്റിയിട്ടുള്ള നിരൂപണം, വേദാധികാര നിരൂപണം എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹത്തിന്റെ പല വിധത്തിലുള്ള നിലപാടുകളുടെ ഒരു പുസ്തകമാണ് എന്ന് പറയും. മലയാള സാഹിത്യ രംഗത്തിന് നൽകിയിരിക്കുന്ന സംഭാവന എന്ന രീതിയിലല്ല, അതിന്റെ സാഹിത്യ ഭംഗിയെ പറ്റി വിലയിരുത്തുന്ന രീതിയിലല്ല, നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ അതിശക്തമായിട്ടുള്ള ചില നിലപാടുകൾ. അത് പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാര്യം, വളരെ വലിയ രീതിയിലുള്ള ശക്തമായിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള കുറേയധികം പ്രവർത്തനങ്ങൾ, ഈ സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടിയിട്ടാണെങ്കിലും സമൂഹത്തിലുള്ള മൊത്തത്തിലുള്ള തുല്യതയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ തന്നെ നിയമമായിട്ടും ഭരണഘടനയായിട്ടും പല പല പ്രോഗ്രാമുകളുമായിട്ടും നടത്തുന്നതിന് ശേഷവും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ മാരണമായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി നമ്മൾ പരിഗണിച്ചാൽ ഇന്നും ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ള അദ്ദേഹത്തിന്റെ ചില നിലപാടുകളുടെ പുസ്തകമാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വേദത്തിനെ പറ്റിയുള്ള പുസ്തകം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ സ്ത്രീ പുരുഷ സമത്വത്തിനെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ നിലപാടുണ്ട്. സമൂഹത്തിൽ യാതൊരു രീതിയിലുമുള്ള ഉച്ചനീചത്വങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു നിലപാടുണ്ട്. വേദം അല്ലെങ്കിൽ വിദ്യാഭ്യാസം സാർവത്രികമാകണം എന്ന രീതിയിലുള്ള ഒരു നിലപാടുണ്ട്. ഓരോരുത്തരും ജ്ഞാനത്തിന്റെ ആശയപ്രചാരകരാകണം എന്ന രീതിയിലുള്ള നിലപാടുണ്ട്. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള നിലപാടുകളുടെ ഒരു പുസ്തകമായിട്ടാണ് ആ പുസ്തകത്തിനെ നമ്മൾ വിലയിരുത്തേണ്ടത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോ ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, സമൂഹത്തിൽ നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് ജാതി വ്യവസ്ഥയിൽ താഴെ വന്നിരിക്കുന്ന ഒരാളിന് വിദ്യാഭ്യാസത്തിനെ സാർവത്രികമായിട്ട് അത് നടപ്പാക്കുക എന്നൊക്കെ ഇന്നത്തെ കാലത്ത് നമുക്ക് പറയാം. പക്ഷെ നമ്മളൊന്ന് നമ്മുടെ ഗവൺമെന്റ് പോളിസി മേക്കിങ്ങിന്റെ ഭാഗമായിട്ട് ചിന്തിച്ചാൽ പോലും
ഈ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പോലും സാർവത്രികമാകുന്നതും നിർബന്ധിതമാകുന്നതും സൗജന്യമാകുന്നതും പോലും ഒരു നിയമമായിട്ട് വന്നതിന് ശേഷവും ഏതാണ്ട് കഷ്ടിച്ച് 2 പതിറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ. ആ സമയത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്, എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഈ രീതിയിലുള്ള ഒരു ആശയം ഉണ്ടാവുകയും ആ ആശയ പ്രചരണത്തിന് വേണ്ടി മറ്റുള്ള ആൾക്കാരെ പോലും നിർബന്ധിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ. അപ്പൊ ഇവിടെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദർശനങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് ഈ ഒരു അഭിപ്രായത്തിനെയാണ്. കാരണം ആ പ്രയത്നം ഇന്നും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലായിട്ടാണെങ്കിലും നിയമങ്ങളുടെ പിൻബലത്തിലാണെങ്കിലും നിരവധി കോടതി ഉത്തരവുകളുടെ പിൻബലത്തിലാണെങ്കിലും സാമൂഹ്യമായിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഒക്കെ തന്നെ ഈ ഒരു മഹാഭൂതത്തിനെ ഇല്ലാതെയാക്കാനുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമം ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരർത്ഥത്തിൽ ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ ചട്ടമ്പി സ്വാമികളോട് ശരിയായ രീതിയിലുള്ള ആദരവ് കാട്ടിയിട്ടില്ല എന്നാണ് അതിനർത്ഥം. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു സഭയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ആശയ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഇത് പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ വ്യവസ്ഥ അതിന്റെ ഏറ്റവും മോശമായ ഭാവത്തിൽ നമ്മുടെ ഒക്കെ തന്നെ ജീവിതത്തിൽ നമ്മളൊക്കെ തന്നെ വ്യാപരിക്കുന്ന മേഖലകളിലെല്ലാം തന്നെ അങ്ങനെ നിറഞ്ഞാടുന്ന സമയത്തും നമ്മൾ ഒരുപക്ഷെ അല്പം ഉദാസീനരായി പോകുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിനോട് ചരിത്രത്തിനോട് നമ്മൾ കാട്ടുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും അതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ദർശനങ്ങളുമായി ബന്ധപ്പെട്ട്, ഇവിടെ ദർശനങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായവും, അദ്ദേഹത്തിന്റെ ദർശനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, അത് ഈ പുസ്തകത്തിൽ വളരെ മനോഹരമായ ഭാഷയിൽ അത്യധികം സാഹിത്യ ഭംഗിയോടുകൂടി ഡോക്ടർ കിടങ്ങൂർ അതിനെപ്പറ്റി വിവരിച്ചിട്ടുണ്ട്, ഗുരു എന്ന ഒരു സങ്കല്പത്തിനെ കുറിച്ച്. നമ്മൾ പലപ്പോഴും ഭാരതീയ തത്വചിന്തയുടെ ഭാഗമായിട്ടാണെങ്കിലും ദാർശനിക പദ്ധതികളുടെ ഭാഗമായിട്ടാണെങ്കിലും പണ്ട് മുതൽ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ചിന്ത, നമ്മളൊരു സീക്കർ ആണോ എങ്കിൽ, അന്വേഷകനാണോ എങ്കിൽ, നമ്മളെപ്പോഴും അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും യുക്തനായിട്ടുള്ള ഒരു ഗുരുവിന്റെ അടുത്ത് ചെല്ലണം എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു ഗുരുവിനെ തേടി ഭാരത പര്യടനം പോലും നടത്തിയിട്ടുള്ള നിരവധി മഹത്തുക്കളായിട്ടുള്ള വ്യക്തികളുണ്ട്. അവസാനം ചില ആൾക്കാർ ഗുരുക്കളെ തേടിയെടുക്കുന്ന സമയത്ത് നിനക്ക് പ്രായമായിട്ടില്ല, പോയിട്ട് മടങ്ങി വരൂ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് അയക്കപ്പെട്ട നിരാശരായിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു ഗുരുവിനെ കണ്ടെത്തുക എന്ന രീതിയിലുള്ള ഒരു സങ്കല്പം, അതൊരു പക്ഷെ ഒരു ഭാരതീയ സങ്കല്പത്തിന്റെ ഭാഗമായിട്ട് തന്നെ മാറിയിട്ടുള്ളതാണ്. ഏതൊരു വ്യക്തിയും പൂർണ്ണതയിലെത്തുന്നത് ഒരു ഗുരുവിനെ തേടിയെടുത്ത് കണ്ടുപിടിച്ച് അദ്ദേഹത്തിന് ശിഷ്യപ്പെടുമ്പോഴാണ് എന്ന് നമുക്കൊരു സങ്കല്പമുണ്ട്. നേരെ മറിച്ച് ചട്ടമ്പി സ്വാമികളുടെ സങ്കല്പം ഇതിന് ഘടകവിരുദ്ധമായിട്ടുള്ളതാണ്. ഒരു ഗുരു പൂർണ്ണനാകുന്നത് ഏറ്റവും ഉത്തമനായിട്ടുള്ള ശിഷ്യൻ അദ്ദേഹത്തിന് ലഭിക്കുമ്പോഴാണ് എന്ന്. എന്ന് വെച്ചാൽ അതിനർത്ഥം അദ്ദേഹം തന്റെ അറിവുകൾ അതിന്റെ സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള അവസ്ഥയിൽ തന്റെ ശിഷ്യന് നൽകുന്നു, ആ ശിഷ്യൻ പിന്നീട് ഗുരുവിനേക്കാൾ മഹത്തായി മാറുന്നു, അങ്ങനെ അദ്ദേഹം അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ശിഷ്യനെ അല്ലെങ്കിൽ ഒരു ശിഷ്യൻ വരുന്നത് പ്രതീക്ഷിച്ച് അവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ആ ശിഷ്യനെ കണ്ടെത്താനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നു. അദ്ദേഹം തന്നെ പറയുന്നത് ഒരു യുക്തനായിട്ടുള്ള ഒരു ശിഷ്യനെ കിട്ടിയില്ല എങ്കിൽ ഏതൊരു ഗുരുവിന്റെ ജന്മവും വെറും മനുഷ്യജന്മമാണ് എന്നാണ്. എന്ന് വെച്ചാൽ അതിന്റെ പർപ്പസ് എന്താണ് എന്നതിനെ പറ്റി റിയലൈസ് ചെയ്യുന്നതിന് ഒരു ഗുരുവിനെ ഗുരുവാക്കുന്നത് ഗുരുവിന്റെ ഏറ്റവും ഉത്തമനായിട്ടുള്ള ഒരു ശിഷ്യനാണ് എന്നുള്ള സങ്കല്പം, ഇതൊക്കെ വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള അല്ലെങ്കിൽ വിപ്ലവാത്മകമായിട്ടുള്ള ദാർശനിക സങ്കല്പങ്ങളെ തന്നെ ഉടച്ചു വാർക്കുന്ന രീതിയിലുള്ള ചിന്തകളാണ്. ഇതിന്റെ അർത്ഥം ഗുരു ഒരു വളരെ വലിയ സുപ്പീരിയോറിറ്റി ഉള്ള ആളാണ് എന്നോ ശിഷ്യൻ ഇൻഫീരിയോറിറ്റി ഉള്ള ആളാണ് എന്നോ, നേരെ മറിച്ച് ഗുരുവിനെ ആ സുപ്പീരിയോറിറ്റിയിലേക്ക് എത്തിക്കേണ്ടുന്ന സൂപ്പർ സുപ്പീരിയോറിറ്റി ഉള്ളയാളാണ് ശിഷ്യൻ എന്നൊന്നുമല്ല. നേരെ മറിച്ച് ഗുരുവും ശിഷ്യനും പരസ്പര പൂരകങ്ങളായിട്ടുള്ള സങ്കല്പങ്ങളാണ് എന്നാണ്. ഗുരുവിന് ശിഷ്യനില്ലാതെയോ ശിഷ്യന് ഗുരുവില്ലാതെയോ നിലനിൽപ്പില്ല എന്നുള്ള ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു സങ്കല്പം. ഈ സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടിയിട്ടൊക്കെ വാദിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും ഗുരു ശിഷ്യ തുല്യതയ്ക്ക് വേണ്ടി പരസ്പര പൂരകമായിരിക്കേണ്ടുന്ന ഒരു സങ്കല്പത്തിന് വേണ്ടി വാദിക്കുക, അതിനുവേണ്ടി നിലകൊള്ളുക എന്നതിൽ തെല്ലും ആശ്ചര്യമില്ല. ഇതിൽ തന്നെ അദ്ദേഹത്തിനെ ഗുരുവായി സ്വീകരിച്ചിരിക്കുന്ന, അദ്ദേഹം തന്നെ മനസ്സുകൊണ്ട് ഗുരുവായി സ്വീകരിച്ചിരിക്കുന്ന ആളിനെ ഒരു സമയത്ത് കാണുന്നത് മാതൃഭാവത്തിലാണ്. ഈ ഗുരു എന്റെ അമ്മ തന്നെയാണ്, നിനക്ക് നിന്റെ നാട്ടിൽ കിട്ടാത്ത മറ്റെന്ത് അറിവിന് വേണ്ടിയിട്ടാണ് നീ മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്നത് എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ കേൾക്കുകയാണ്. ഇത് അമ്മ ചോദിക്കുന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ അമ്മയുടെ സാമീപ്യത്തിൽ നമ്മൾ അറിയേണ്ടുന്ന ഉത്തരങ്ങളാണ്.
അങ്ങനെ ഗുരുവിന് ഒരു മാതൃഭാവം കൽപ്പിച്ചു കൊടുക്കുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു സ്വാമിയുണ്ട്, അങ്ങനെ അധികം പ്രശസ്തനായിട്ടുള്ള സ്വാമിയല്ല, ആ സ്വാമിയുടെ ഒരു ശിഷ്യയുണ്ട്. ആ ശിഷ്യ അദ്ദേഹത്തെ വിളിക്കുന്നത് അമ്മേ എന്നാണ്. പുരുഷനായിട്ടുള്ള ഈ സ്വാമിയെ വിളിക്കുന്നത് അമ്മേ എന്നാണ്. എനിക്കത് ആദ്യം കേൾക്കുന്ന സമയത്ത് വളരെ ഓഡിറ്റി ആയിട്ട് അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് എന്തിനായിരിക്കും, അവർക്ക് തമ്മിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു കണക്ഷനൊക്കെ കാണുമായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. പക്ഷേ ചട്ടമ്പി സ്വാമികളെ പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ചിന്തകളെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ലീലാപ്രഭു എന്ന പുസ്തകത്തിലെ ആ ഏടുകളിൽ കൂടി കടന്നു പോകുമ്പോൾ, ഈ മാതൃഭാവം എന്ന് പറയുന്നത് നമ്മൾ സ്വീകരിക്കുന്ന ഒരു ഗുരുവിൽ നമുക്ക് കൽപ്പിച്ച് കാണാം എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ തെളിയുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഒരുപക്ഷെ കഴിഞ്ഞ കുറേയധികം പതിറ്റാണ്ടുകളായിട്ട് തന്നെ ഏറ്റവും വലിയ സാമൂഹ്യ തർക്ക വിഷയമായിട്ടുള്ള ഈ ആരാണ് ഗുരു ആരാണ് ശിഷ്യൻ എന്ന രീതിയിൽ ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും തമ്മിലുള്ള ബന്ധത്തിനെ പറ്റി ആൾക്കാർ പല രീതികളിൽ വിവക്ഷിക്കുന്നത്. മാതൃഭാവം മാത്രമല്ല ഭ്രാതൃഭാവവുമാകാം, ഏത് ഭാവവും നിങ്ങൾക്കാകാം. ഇപ്പൊ ഈ പുസ്തകത്തിലെ ഒരു വളരെ രസകരമായിട്ടുള്ള പ്രത്യേകത ഈ ഒരു തർക്കത്തിന്റെ ഒരു ഭാഗത്തേക്ക് ഡോക്ടർ കിടങ്ങൂർ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നത് ഒരുപക്ഷെ അതായിരിക്കില്ല, പക്ഷെ അതിലൊരു പൊസിഷൻ സ്വീകരിക്കാനായിട്ട് അദ്ദേഹം ഇവിടെ പ്രേരിതനാകുന്നുണ്ട്, നിർബന്ധിതനാകുന്നുണ്ട്. പക്ഷെ അത് കേവലം ഏതെങ്കിലും ഒരു യുക്തി ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലോ മാത്രമല്ല അത് സമർത്ഥിക്കാനായിട്ട് ഡോക്ടർ കിടങ്ങൂർ ഇവിടെ ശ്രമിക്കുന്നത്. നേരെ മറിച്ച് എങ്ങനെയാണോ വേദാധികാര നിരൂപണത്തിൽ ചട്ടമ്പി സ്വാമികൾ വേദം എല്ലാവരുടേതുമാണ്, എല്ലാ കാലത്തും അത് അങ്ങനെ ആയിരുന്നു എന്നതിനെ സമർത്ഥിക്കാനായി എത്ര ലോജിക്കൽ റീസണിങ്ങോട് കൂടിയിട്ടാണോ അദ്ദേഹത്തിന്റെ പോയിന്റുകൾ അവതരിപ്പിക്കുന്നത്, അതേ ലോജിക്കൽ റീസണിങ്ങോട് കൂടിയിട്ടാണ് ഡോക്ടർ കിടങ്ങൂർ ഈ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും തമ്മിലുള്ള ബന്ധത്തിനെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടും ശ്രമിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് വേദങ്ങളെ പറ്റി പറയുമ്പോൾ, വേദം എന്ന് പറയുന്നത് സ്ത്രീകൾക്കും പ്രാപ്യമായിരുന്നു എന്നതുമായി ബന്ധപ്പെടുത്തി ഗാർഗിയുടെ കഥകൾ അല്ലെങ്കിൽ മൈത്രേയിയുടെ കഥകൾ തുടങ്ങിയ കഥകൾ പറയുന്നതിന് വേണ്ടിയിട്ട് ആ സങ്കല്പങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിന് ചട്ടമ്പി സ്വാമികൾക്ക് സാധിച്ചിരുന്നുവെങ്കിൽ, അതിന് മറുപടി പറയാൻ വേദം എന്നത് സ്ത്രീകൾക്ക് അന്യമാണ് എന്ന് പറയാനുള്ള പൊസിഷൻ എടുക്കുന്ന ആളിന് ആ നിമിഷം ഉത്തരമുണ്ട്. കാരണം അദ്ദേഹം ഈ ആഖ്യായികളെല്ലാം തന്നെ തീർക്കുന്നത് വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ സ്വീകരിച്ചുകൊണ്ടാണ്. ഈ പ്രമാണങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അദ്ദേഹം നിങ്ങളോടൊരു ചോദ്യം തൊടുത്തു വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ ഉത്തരമുണ്ട്. അതേപോലെ ശൂദ്രരായിട്ടുള്ള ആൾക്കാർക്ക് വേദം പാടില്ല, അവർക്കത് അന്യമായിരിക്കണം എന്നുള്ള ഒരു സങ്കല്പമുണ്ടെങ്കിൽ കവശന്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കഥ കഴിയും. ശൂദ്രരായിരിക്കുന്ന ആൾക്കാർ വേദപഠനം നടത്തിയിരിക്കുന്നതും ഇതുപോലെയുള്ള കാവ്യങ്ങൾ രചിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങളുടെ പ്രതിരോധം അവിടെ ഇല്ലാതെയാവുകയാണ്. അങ്ങനെ നിരവധി കഥകൾ ഇതിൽ തന്നെ വളരെ രസകരമായിട്ടുള്ള ലീലാപ്രഭുവിൽ തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു ശൂദ്രൻ ഒരു ബ്രാഹ്മണനെ പോയി കാണുന്നു, എന്നിട്ട് വേദം പഠിക്കണമെന്ന് താല്പര്യം പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് കനകവും കാമിനിയും കൊടുക്കുകയാണ് എങ്കിൽ, അഥവാ അർത്ഥവും സ്ത്രീയും കൊടുക്കുകയാണ് എങ്കിൽ അത് പറഞ്ഞു തരാനായിട്ട് തയ്യാറാകും എന്ന രീതിയിലേക്ക് വരുന്നു. അപ്പൊ ഇങ്ങനെ വേദപഠനം ചില വിഭാഗങ്ങൾക്ക് അന്യമായിരിക്കണം എന്നതാണ് പ്രമാണമെങ്കിൽ ഒരാളും അതിന് വശംവദനാകാൻ പാടില്ലാത്തതാണ്. കാരണം നിയാമികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് അവരനുവർത്തിച്ചേ മതിയാകും. പക്ഷെ അത് അങ്ങനെ അല്ല എന്നും ചില ആൾക്കാരുടെ മാത്രമായിട്ടുള്ള ഒരു നിർബന്ധ ബുദ്ധി കൊണ്ട് തന്നെ വിദ്യ എന്നുള്ളത് ചില ആൾക്കാർക്ക് അന്യം നിൽക്കണം എന്നുള്ള ഒരു സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തിരുന്ന ഒരു സാമൂഹ്യ വിപത്തായിരുന്നു എന്നതിനെ വളരെ കൃത്യമായിട്ട് സമർത്ഥിക്കാനായിട്ട് ചട്ടമ്പി സ്വാമികൾക്ക് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗുരുവും ഒരു ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളുമായുള്ള ബന്ധത്തെ പറ്റി ഡോക്ടർ സുധീർ കിടങ്ങൂറും പറയുന്നത് വളരെ കൃത്യമായിട്ട് ഇരുവരുടെയും ജീവിതത്തിൽ നിന്നുള്ള ചില ഏടുകൾ പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ ആദ്യം സംസാരിച്ച സമയത്ത് ജസ്റ്റിസ് പറഞ്ഞതുപോലെ തന്നെ നവമഞ്ജരി എന്ന കാവ്യം എഴുതുന്ന സമയത്ത് അത് എന്തുകൊണ്ടാണ് എഴുതിയത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു വരി അതിലുണ്ട്. ആ വരിയിൽ പറയുന്നത് തന്നെ ശിശുവിന്റെ നാമമുള്ള ഗുരുവിന്റെ ആജ്ഞയാണ്, ശിശുനാമ ഗുരുവരാജ്ഞ ഇത് എഴുതിയിരിക്കുന്നു എന്നാണ്. ശിശുവിന്റെ നാമമുള്ള ഗുരു, ഇവിടെ തന്നെ ഇതിനോടകം പറഞ്ഞതുപോലെ ചട്ടമ്പി സ്വാമികൾക്ക് കുഞ്ഞൻ എന്നായിരുന്നു പേര്. ശിശുവിന്റെ നാമമുള്ള ഗുരുവിന്റെ ആജ്ഞ. അപ്പൊ ഇത് ശ്രീനാരായണ ഗുരുദേവന്റെ ഗുരു ഈ ഒരു വിഷയത്തിൽ ചട്ടമ്പി സ്വാമികളല്ല എന്ന് വാദിക്കുന്ന ആൾക്കാർക്ക് പകരം ഈ ഗുരു ആരാണ് എന്ന് പറയേണ്ടി വരും. ശിശുനാമവുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും. അത് വ്യാഖ്യാനിക്കാനായിട്ട് ആൾക്കാർക്ക് സാധിക്കുമെങ്കിൽ സാധിക്കട്ടെ.
എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ വിസ്തര ഭയം കാരണം അദ്ദേഹം ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന ചില ഭാഗങ്ങൾ പോലുമുണ്ട്. പല ഭാഗങ്ങളും പറയുമ്പോൾ തന്നെ, ഇപ്പൊ ഉദാഹരണത്തിന് വള്ളത്തോൾ, വള്ളത്തോൾ നാരായണ മേനോൻ ഇദ്ദേഹത്തിന്റെ സമാധിയെ പറ്റി, ചട്ടമ്പി സ്വാമികളുടെ സമാധിയെ പറ്റിയുള്ള കാവ്യം രചിക്കുന്ന സമയത്ത് അതിൽ ആരുടെ ഗുരുവായിട്ടാണ് പറയുന്നത്? ശ്രീനാരായണ ഗുരുദേവന്റെ ഗുരുവായിട്ടാണ് പറയുന്നത്. ഇവിടെ നിന്നാണോ അദ്ദേഹം ആ ഒരു രീതി സമൂഹത്തിന് വേണ്ടി സ്വീകരിച്ചത്, കൈക്കൊണ്ടത്? ആ മഹാനുഭാവൻ ഇന്നിനി ഇല്ല എന്നാണ് ആ കാവ്യത്തിന്റെ അർത്ഥം തന്നെ. എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു എരിതിരിയെ എവിടെ നിന്ന് സ്വീകരിച്ചു? ശ്രീനാരായണ ഗുരുദേവൻ എവിടെ നിന്ന് അത് സ്വീകരിച്ചു? അത് ചട്ടമ്പി സ്വാമികളിൽ നിന്ന് സ്വീകരിച്ചു. ഇതേ അവസ്ഥയിൽ തന്നെ നമുക്ക് എപ്പോഴും ഈ ഫസ്റ്റ് ഹാൻഡ് എവിഡൻസ് എന്ന് പറയുന്നുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സദ്ഗുരുവായിട്ടാണ് ഈ കാവ്യത്തിൽ അദ്ദേഹം തന്നെ പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാൻഡ് റെഫറൻസ് ആണെങ്കിലും രണ്ടാമത് മറ്റൊരാളിന്റെ റെഫറൻസ് ആണെങ്കിലും ഇതിലെല്ലാം തന്നെ ഇവർ തമ്മിലുള്ള ബന്ധം എന്നത് ഈ പറഞ്ഞതുപോലെ ഒരു ഗുരുശിഷ്യ ബന്ധം കൂടിയാണ് എന്ന് പറയുന്നു. അതിന് ഭ്രാതൃഭാവവുമാകാം. മുമ്പ് ഇവിടെ പറഞ്ഞതുപോലെ 5 വർഷ കാലയളവിൽ ഇവർ വളരെ തിക് ഫ്രണ്ട്സ് എന്ന് പറയാവുന്ന രീതിയിൽ ഇവർ ഒരുമിച്ച് യാത്ര ചെയ്തു, ഒരുമിച്ച് കഴിച്ചു, ഒരുമിച്ച് ഉറങ്ങി, ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ വരുന്ന സമയത്ത്, അതിലേതോ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ബാലസുബ്രഹ്മണ്യ മന്ത്രം അദ്ദേഹത്തിന് ജപിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ ഇതിനെയൊക്കെ തന്നെ നിരാകരിക്കുന്നതിന് വേണ്ടി നിരവധി ആൾക്കാരുടെ ഒരു ശ്രമമുണ്ട്. ഈ ശ്രമം നടക്കുന്ന എന്തിനാണ്? ഒരു നായർ വേഴ്സസ് ഈഴവ കോൺഫ്ലിക്റ്റ് ആണ്. ഓരോ മഠങ്ങളുടെ അധിപതികളായിട്ടുള്ള ആൾക്കാർ തന്നെ ഇതിനെതിരെ ലേഖനങ്ങൾ എഴുതാറുണ്ട്. അല്ലല്ല, ഞങ്ങളുടെ ഗുരു അവിടെ നിന്ന് സ്വീകരിച്ചിട്ടില്ല. അപ്പൊ അതേസമയത്ത് ഇപ്പുറത്തു നിന്ന് ആൾക്കാർ പറയും, ഏയ് ഇല്ലല്ല, ഞങ്ങളാണ് സുപ്പീരിയർ. അതായത് ഇവർ തമ്മിലുള്ള ഈ പാരസ്പര്യം എന്നതല്ല ഇവരുടെ വിഷയം. നേരെ മറിച്ച് ആൾക്കാരുടെ പ്രശ്നം ഈഴവനാണോ വലുത്, നായരാണോ വലുത്? ഈഴവൻ എന്ന് പറയുന്നത് ഈഴവ സമുദായത്തിന്റെ മാത്രം ഗുരുവും, നായർ എന്ന് പറയുന്നത് നായർ സമുദായത്തിന്റെ മാത്രം ഗുരുവുമാണ്, ഹൈന്ദവ വിഭാഗത്തിന്റെ ഗുരുക്കളല്ല. അപ്പൊ അതുകൊണ്ട് എന്റെ ഗുരുവാണോ നിന്റെ ഗുരുവാണോ വലുത് എന്നിങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള സാമുദായിക ലഹളകൾ, തർക്കങ്ങൾ ഇത് പതിറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ തുടർന്നു പോരുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഈ ചരിത്രപരമായിട്ടുള്ള വസ്തുതകളെ അദ്ദേഹം ഇതിൽ പറഞ്ഞു വെക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിങ്ങനെയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കുത്സിതമായിട്ടുള്ള ആഗ്രഹമൊന്നും അദ്ദേഹത്തിനില്ല. നേരെ മറിച്ച് അദ്ദേഹം തന്നെ അതിൽ പറയുന്നുണ്ട്, ആരാരുടെ ഗുരുവായാലെത്താ, ആരാരുടെ ശിഷ്യനായാലെത്താ, ചരിത്രപരമായിട്ടുള്ള ഒരു താല്പര്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിനൊക്കെ വേണ്ടുന്ന രീതിയിലുള്ള തെളിവുകളും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. അന്നത്തെ കണ്ടംപററി ആയിട്ടുള്ള എത്രയോ ആൾക്കാരുടെ ഗ്രന്ഥങ്ങളുണ്ട്, എത്രയോ ആൾക്കാരുടെ റഫറൻസുകളുണ്ട്. അതിലൊക്കെ തന്നെ ഇതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തീർത്ഥപാദ സംവിധാനത്തിനെ പറ്റി പറഞ്ഞു. നീലകണ്ഠ തീർത്ഥപാദർ എന്ന ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യൻ, അദ്ദേഹത്തിന്റെ ഡയറികൾ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൊല്ലവർഷം 1990 അന്ന് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഇവരെല്ലാവരും തന്നെ ജീവിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അതിലെല്ലാം അദ്ദേഹം തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നത്, എന്റെ സതീർത്ഥ്യനായിട്ടുള്ള ശ്രീനാരായണൻ ഞങ്ങളുടെ ഗുരുവായിട്ടുള്ള ചട്ടമ്പി സ്വാമികൾ എന്ന നിലയ്ക്കാണ്. ഏറ്റവും അടുത്ത് എനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തിന്റെ തന്നെ, ചട്ടമ്പി സ്വാമികളുടെ പുസ്തകത്തിന്റെ തന്നെ പിന്നീട് റീപ്ലിഷ് ചെയ്തിരുന്ന സമയത്ത് അതിനൊരു അവതാരിക പോലെ എഴുതിയിരുന്നത് ശ്രീ എം ജി ശശിഭൂഷണാണ്. അദ്ദേഹം പോലും ഈ ഒരു കാര്യത്തിനെ പറ്റി പറയുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ഈ രീതിയിലുള്ള ഒരു ഗുരുശിഷ്യ ബന്ധം ഉണ്ടായത് എന്നും ശിവപ്രതിഷ്ഠ നടത്തുന്നതിന് വേണ്ടിയിട്ട് ആരാണ് പ്രോത്സാഹനം നൽകിയത് എന്നതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ചരിത്രപരമായിട്ടുള്ള രേഖകളെ അല്ലെങ്കിൽ പുസ്തകങ്ങളെയൊക്കെ തന്നെ കോട്ട് ചെയ്തുകൊണ്ട് ശ്രീ എം ജി ശശിഭൂഷൺ തന്നെ പറയുന്നുണ്ട്, അങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്തുന്നതിന് വേണ്ടി ശ്രീനാരായണ ഗുരുദേവനെ ഉപദേശിച്ചത് ചട്ടമ്പി സ്വാമികളാണ് എന്ന്. ഒരു വേള ഒരല്പം കൂടി കടത്തി അതിൽ പറയുന്നുണ്ട്, ചട്ടമ്പി സ്വാമികൾ സ്ഥിരമായി ഇരുന്ന് ധ്യാനിച്ചിരുന്ന സ്ഥലം അവിടെയാണ് ആ പ്രതിഷ്ഠ നടത്തിയത് എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ചരിത്ര കൊതുകയായിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടുന്ന ഇഷ്ടംപോലെ ഇൻപുട്സും ഈ പുസ്തകത്തിലുണ്ട്. അപ്പൊ ഇതുകൊണ്ട് സ്ട്രിക്ട് സെൻസിൽ ഇതൊരു നോവലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോവലിന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചട്ടക്കൂടുണ്ട് എങ്കിൽ ചിലപ്പോൾ ആ ചട്ടക്കൂടിൽ ഈ പുസ്തകം ഇരുന്നെന്ന് വരില്ല. എന്നാൽ ഇത് പൂർണ്ണമായിട്ടുള്ള ഒരു ചരിത്ര ആഖ്യായികയാണോ എന്ന് ചോദിച്ചാൽ, പൂർണ്ണമായ രീതിയിലുള്ള ഒരു ചരിത്ര ആഖ്യായികയുടെ ചട്ടക്കൂട്ടിലും ഇത് വരില്ല. ഈ പുസ്തകത്തിൽ ഇതിൻ്റെതായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, വ്യത്യസ്തമായിട്ടുള്ള ഒരു ആസ്വാദനം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ താല്പര്യത്തിനെ 100% തൃപ്തിപ്പെടുത്തുന്ന ഒരു പുസ്തകമായിരിക്കും ലീലാപ്രഭു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല.
ഞാൻ നേരത്തെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ വിസ്തരഭയം കാരണം ഒരുപക്ഷെ അദ്ദേഹം ഈ തീർത്ഥപാദരുടെ കാര്യങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടാകാം. മൂലൂരിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ പല കാവ്യങ്ങളിലും അദ്ദേഹം ഈ ഗുരുശിഷ്യ ബന്ധത്തിനെ പറ്റി പറയുന്നുണ്ട്. നിരവധി ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്. നടരാജഗുരു ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു വിസ്തരഭയം കാരണമാണ് എങ്കിൽ ഞാനും ഒരു വിസ്തരഭയം കാരണം ഇവിടെ അധികം ദീർഘിപ്പിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം ആ പുസ്തകത്തിന്റെ ഒരു അന്തസ്സത്തയായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സാമുദായികമായിട്ടുള്ള ഒരു വിവേചനം, അത് എല്ലാ കാലത്തും നിലനിൽക്കുന്നു.